നമസ്കാരം. ആപ്പിലേക്ക് എത്ര വന്നു എന്ന് നോക്കുകയാണ് ഉച്ചപ്പന്തൻ ടീംസ്. ആപ്പ് തുറന്ന് അതിലേക്ക് നാട്ടുകാരുടെ പൈസ എത്ര വന്നു എന്ന് നോക്കി അതിൽ അഭിമാനം കൊള്ളുന്ന ഊത്ത് ലീഗുകാർ കണ്ടുപഠിക്കണം DYFI എന്ന സംഘടനയെ. DYFI, CPIM എന്നീ സംഘടനകൾ പിരിച്ചാൽ എന്താവശ്യത്തിനാണോ പിരിച്ചത് ആ കാര്യം സാധ്യമാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകൾ പൊതുജനത്തിന് വ്യക്തമായിട്ട് അറിയാൻ പാകത്തിനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഊത്ത് ലീഗുകാർക്ക് അതുണ്ടോ? എടോ ലീഗുകാരെ, നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതിലും ഭേദം ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ തോർത്തുമുണ്ട് വിരിച്ച് തെണ്ടുന്നതല്ലേ നല്ലത്? ശരിക്കും നാണമുണ്ടോ പാവപ്പെട്ട ജനങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് പണം പിരിച്ച് മുക്കാൻ? സർക്കാർ പിരിച്ചത് വെബ്സൈറ്റിൽ പോയാൽ കിട്ടും, ലീഗ് പിരിച്ചത് എവിടെ പോയി അന്വേഷിച്ചാലാണ് കിട്ടുക? അതിനിവർക്ക് ഏതെങ്കിലും വെബ്സൈറ്റെങ്കിലും ഉണ്ടാകുമോ? ചായക്കച്ചവടം, മീൻ കച്ചവടം, ആക്രി പെറുക്കൽ, ചക്ക പറിച്ചു വിറ്റും കാട് വെട്ടിയും മരം മുറിച്ചും അച്ചാറുണ്ടാക്കി വിറ്റും DYFI പ്രവർത്തകർ വയനാടിനു വേണ്ടി ഒരു കൈത്താങ്ങായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ അവരെപ്പോലെ നിങ്ങൾ ലീഗുകാർ ചെയ്യണമെങ്കിൽ ഇനി ഒരു ജന്മം കൂടി വേണ്ടി വരും. മൂത്തവർക്ക് കർമ്മം ചെയ്യുമ്പോൾ ഇളയവർ അവരെ തൊട്ടുനിന്നാൽ മതി, അവർക്കും ഗുണം കിട്ടുമത്രേ. അതാണ് പൂത്ത ബ്രെഡിന്റെ പൊരുൾ. നായയുടെ വാല് പന്തീരാണ്ട് കുഴലിലിട്ടാലും അത് നൂലില്ല. അതാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. ലീഗിന്റെ പിരിവിൽ വരുന്ന കോടികൾ സുനാമി മുതൽ കഴിഞ്ഞ പ്രളയം വരെ നാട്ടിൽ നടന്ന പ്രധാന ദുരന്ത സമയങ്ങളിലെല്ലാം അതിന്റെ പേരിൽ വലിയ തോതിൽ പണം പിരിക്കുകയും ദുരന്ത ബാധിതർക്ക് ഒരു തരത്തിലും അത് എത്തിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കഴിഞ്ഞ 2019 പ്രളയകാലത്ത് കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ 128 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിരുന്നല്ലോ. അന്ന് നാടാകെ കോടികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പിരിച്ച ലീഗ് അവിടെ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് പോലും ഒരു വീട് പോലും വെച്ച് കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും എങ്ങനെയാണ് ലീഗിന് ഈ ദുരന്ത സമയത്ത് പോലും പിരിവെടുത്ത് കോടികൾ ഒഴുകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായും എല്ലാവർക്കും തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. കോടിക്കണക്കിന് പണം കയ്യിൽ വെച്ചുകൊണ്ട് അമ്മാനമാടുന്ന കക്ഷികളാണ് KMCC എന്ന കഥകൾ കേട്ടാണ് നമ്മളെല്ലാം വളർന്നത്. കോടാനുകോടി അമ്മാനമാടുന്ന ആ KMCC യൂണിറ്റുകൾ പണം വാരി എറിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 100 കോടിക്ക് മുകളിലാണ് വരേണ്ടത്. പിന്നെ ആപ്പ് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും, നാട്ടിലെ പക്കാ ലീഗുകാരായ കുറച്ചുപേർ മാത്രമാണ് ഈ ഫണ്ടുമായി സഹകരിച്ചിട്ടുള്ളതെന്ന്. അതിൽ ചിലർ കൂടുതൽ പൈസ ഇട്ടതുകൊണ്ട് ചില യൂണിറ്റുകളിൽ ആ മാറ്റം ഉണ്ടെന്നതൊഴിച്ചാൽ ഒരു ജനകീയ പങ്കാളിത്തവും ലീഗിന്റെ ഫണ്ട് പിരിവിൽ ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. മലബാറിലെ 2-3 ജില്ലകൾക്കപ്പുറം ആളുകൾക്കിടയിൽ ഒരു അനക്കവും ഈ ഫണ്ട് പിരിവിൽ കാണാൻ സാധിച്ചിട്ടുമില്ല. എന്നിരുന്നാലും ലീഗ് ഇത്തവണ പിരിക്കുന്ന കോടികൾ മുക്കുന്നുണ്ടോ എന്നത് നാടാകെ ഉറ്റുനോക്കട്ടെ. എല്ലാ തവണയും ദുരന്തങ്ങൾ വിറ്റ് ജീവിക്കുന്നവരെ തിരിച്ചറിയാൻ ജനങ്ങൾക്കതൊരു സഹായമാവും. DYFI നേരിട്ട് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങാതെ അധ്വാനത്തിലൂടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. CPIM ജനങ്ങളിലേക്ക് ഇറങ്ങി ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് ആളുകളെ കൊണ്ട് പണം നിക്ഷേപിപ്പിക്കുന്നുമുണ്ട്. ലീഗിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ലീഗിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകട്ടെ. KM ഷാജി പറഞ്ഞ പോലെ സംഘടനകൾ നേരിട്ട് നൽകുന്ന സഹായങ്ങൾ ദുരിതബാധിതർക്ക് ഔദാര്യത്തിന്റെ ഫീലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സർക്കാർ വഴിയാകുമ്പോൾ അവകാശമായി അഭിമാനത്തോടെ വാങ്ങുകയും ചെയ്യാം.